ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളതേ ഞാൻ പറഞ്ഞില്ലേ കാരിഫോർ, നമ്മുടെ ഇബമ്പത്തൂർ തമാലുള്ള കാരിഫോറാണ് അവിടെ ഉള്ളത്. ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ, നമ്മുടെ നാട്ടിലെ പോലെയല്ല, സെറ്റപ്പ് കാര്യങ്ങളാണ് ഇവിടെ കംപ്ലീറ്റ് ഉള്ളത്. അതായത് ഫ്രോസൺ ഫുഡ്സ് തന്നെ ഒരുപാടുണ്ട്, കാണുമ്പോൾ തന്നെ ഒരു ഡിലീഷ്യസ്, എന്താ പറയുക, ഭയങ്കര സെറ്റപ്പ്. ഞാൻ നമ്മുടെ നാട്ടിലേക്ക് ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഒരു പരിധിയില്ലേ, എൻ്റെ വീട് പഴഞ്ഞിയാണ്, പഴഞ്ഞി കാരനാണ്, എൻ്റെ അവിടെ അധികം സൂപ്പർ മാർക്കറ്റ്സിനും കാര്യങ്ങളൊന്നുമില്ല, അതിനൊരു ലിമിറ്റുണ്ട് കാര്യങ്ങൾക്ക്. ഇവിടെ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒന്നുമില്ല, എല്ലാ സാധനവും, കജൂറ്, ഈ സാധനം കണ്ടില്ല, അടിപൊളി സാധനങ്ങളാണ്, കജൂറ് ഈന്തപ്പഴം. നമ്മുടെ അവിടെ പൂരപ്പറമ്പിൽ മാത്രമാണ് ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ കിട്ടാറുള്ളൂ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ നിരത്തി വയ്ക്കാറുള്ളൂ. അല്ലെങ്കിൽ എന്താ പറയുക, വലിയ വലിയ കടകളിലൊക്കെ ഉണ്ട്, ഞാൻ അങ്ങനെ കയറാറൊന്നുമില്ല, ചെറിയ ചെറിയ കടകളിൽ മാത്രമേ കയറാറുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ജ്യൂസൊക്കെ പ്രത്യേക സെക്ഷൻ, ഫ്രൂട്ട്സ്, എന്താ പറയുക, ഒരു പ്രത്യേക വൈബ്. എൻ്റെ പ്രധാന ഉദ്ദേശം വേറെ ഒന്നുമല്ല, നിങ്ങളതിനെ ഇതൊക്കെ ഒന്ന് കാണിക്കുക, വേറെ വൈബ്. നമ്മൾ സാധാരണത്തിലും വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കാണിക്കുക എന്നുള്ള ഉദ്ദേശം കൂടെ മാത്രമാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ കാണിക്കില്ല. നട്സുകൾ കാര്യങ്ങൾ ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഞാൻ ഇല്ല എന്നൊന്നും പറയണില്ല. അപ്പോൾ അടുത്തത് കുറച്ചങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇതാ അവിടെ മീൻ വിൽക്കുന്ന സ്ഥലമുണ്ട്, അടിപൊളി അടിപൊളി മീൻ. ഇതാണ് മറ്റേ ഇതില്ല, എന്താ പറയുക, നോർമൽ സാൽമൺ. ഇത് ഭയങ്കര വിലയാണ്, 104 രൂപ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. 104 രൂപ എന്താ സംഭവം എന്നറിയില്ല, നല്ല ഫ്ലഷാണ്, ചിലപ്പോൾ തൊട്ട പണി കിട്ടും, അതുകൊണ്ട് തുടർന്നില്ല. പിന്നെ അതുപോലെ തന്നെ സാൽമന് പ്രത്യേകത ഉണ്ട്, ഈ സാൽമൺ മീനിന് പ്രത്യേകത ഉണ്ട്, ഞാൻ യൂട്യൂബിൽ കണ്ടതാണ്. ഇതിൻ്റെ പിടിച്ചിട്ട് ഇതിൻ്റെ മേലെ എന്തെങ്കിലും സ്ക്രാച്ച് ഉണ്ടെങ്കിൽ എടുക്കാൻ പാടില്ല എന്നൊക്കെ പറയണേക്കാം. ഈ സാൽമൺ പിടിച്ചിട്ടില്ല, വേറൊരു പ്രത്യേക സ്ഥലങ്ങൾക്ക് മാത്രമാണ് ഈ മീൻ ഉണ്ടാവുള്ളൂ, എല്ലാ കടലിലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞേക്കാം. ഇത് ഫ്രഷ് സീ ബ്രീം. പിന്നെ അവിടെയൊക്കെ മീൻ തന്നെ, കൊഞ്ച് അങ്ങനത്തെ മീനുകൾ, കൊഞ്ചിൻ്റെ ഒക്കെ ഒരു അപൂർവ ശേഖരം തന്നെ ഉണ്ട് കേട്ടോ. എന്തൊക്കെ മേടിച്ച് ഫ്രൈ ഇതൊക്കെ കഴിഞ്ഞ് കത്തിക്കല്, അന്നത്തെ ദിവസം അടിപൊളിയായി. എന്തിനേലും അത് കഴിഞ്ഞ ഇവിടെ ഇഞ്ചി, തക്കവളി, തക്കാളി, സവോള. സവോളയ്ക്ക് ഭയങ്കര വില കേട്ടപ്പോൾ, പഴയത് മറ്റേന്നൊക്കെ ഒരു പറഞ്ഞാൽ 1 രൂപയ്ക്ക് 1 കിലോ 1.99 രൂപ ഉണ്ടായിരുന്ന സവോള ഇപ്പോൾ 6.95 രൂപ. സാധനങ്ങൾക്കൊക്കെ പമ്പിച്ച തോതിൽ വില കയറുന്നുണ്ട്. പിന്നെ ഇവിടെ ആടൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ, എന്ത് രസമായിട്ട് ആടിരിക്കുന്നത്, നല്ല കട്ട് ചെയ്തിട്ട് അടിപൊളിയായിട്ട്. നമ്മുടെ നാട്ടിൽ കെട്ടിത്തൂക്കി ഉള്ള സെറ്റപ്പല്ല, ഇവിടെ എന്ന് പറഞ്ഞാൽ പാക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രത്യേക വൈബ് വീടിയാണ്. അതായത് ചിക്കൻ അല്ല, ആടിനൊക്കെ വിട്ടിട്ടുണ്ടോ, നൈസായിട്ടുള്ള പരിപാടി കേട്ടോ. ആട്, പോത്ത് കാര്യങ്ങൾ നീറ്റ് ആൻഡ് ഫ്രഷാണ്, കാണുമ്പോൾ തന്നെ അവർ വെട്ടിന് കാണുമ്പോൾ തന്നെ നമുക്ക് തിന്നാവുന്നു. അതായത് ഒരു കച്ചടല്ല, ചോര കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണില്ല, അതുപോലെ തന്നെ ഫ്രഷും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ, അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലേ, ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളറിയാം, ഏകദേശം ഇതിൻ്റെ വൈബ്, മൂഡ്, കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ട്. ഇത്ര മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, നിങ്ങളതിനെ ഇവിടെ ഒന്ന് കാണിക്കുക. ഇത് ഈ വീഡിയോയിൽ ആരും ഒന്നും ചീത്തയൊന്നും വിളിക്കരുത്, കാരണം എന്താണെന്നറിയും, പ്രത്യേകിച്ച് കാരണം ഉണ്ടായിട്ടല്ല. ഇതിൽ എന്താ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയും, കാണാത്ത ആൾക്കാർ, ഒരുപാട് ആൾക്കാർ ഇതുപോലത്തെ കാര്യങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ വിദേശത്ത് വന്നവരുണ്ടാവാം, ഇതുപോലത്തെ സ്ഥലങ്ങളിലൊക്കെ പോകുന്നവരുണ്ടാവാം, പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് കഴിഞ്ഞിട്ട് ഒരു ചായക്കടയുടെ ലിമിറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൻ്റെ പരിധിയിൽ വെച്ചിട്ട്, ഒരു ലിമിറ്റേഷനിൽ വെച്ചിട്ട് ഈ വീഡിയോ കാണുന്ന ഒത്തിരി പേരുണ്ടാവും. എനിക്ക് അവരെ തന്നെയാണ് ഇഷ്ടം, എനിക്ക് അവരാണ് ഈ കാണേണ്ടത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കുറേ കൊച്ചു പിള്ളേരിൻ്റെ സബ്സ്ക്രൈബറുണ്ട്, അപ്പോൾ അവർക്ക് ഇതുപോലത്തെ വീഡിയോ ഒക്കെ ഇഷ്ടമാണെന്ന് എന്നോട് പറയാറുണ്ട്, വീഡിയോ ഇതുപോലത്തെ കിടണമെന്നും പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. എന്തെന്നായാലും വളരെയധികം സന്തോഷം. നമ്മുടെ ഷുഗർകാർക്ക് പറ്റിയ കുക്കമ്പറൊക്കെ ഉണ്ട്, നല്ല മുടിഞ്ഞ വില, 4 തരംസാണ്. തക്കാളിയൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ, തക്കാളിയൊക്കെ സ്വർണം തൂക്കിയ പോലെ ഇരിക്കുന്നു, നല്ല രസമുണ്ട് കേട്ടോ. ഇതുപോലെയൊക്കെ ഞെട്ടോട് കൂടിയ തക്കാളിയൊക്കെ നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടാവില്ല, ചീഞ്ഞ് കൊട്ടയിൽ, പെട്ടിക്കൊട്ടയിലുള്ള തക്കാളിയൊക്കെ ഉണ്ടാവാറ്. അതിനും കുഴപ്പമില്ല, തക്കാളി സെറ്റാണ്. പിന്നെ ഇത് ഹണി, ഹണിൻ്റെ ഓയിലുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ ഒരുപാട് ഒരുപാട് ഉണ്ട് നമ്മുടെ, ഇതൊക്കെ നമ്മുടെ കുന്നോളം മാർക്കറ്റിലും കിട്ടുമോ, കുന്നോളം മാർക്കറ്റിന് അത്ര ചെറുതാക്കാനൊന്നും പറ്റില്ല. ഇതുപോലത്തെ ഐറ്റംസൊക്കെ നമ്മുടെ കുന്നോളം മാർക്കറ്റിലൊക്കെ ഉണ്ട്, കുന്നോളം മാർക്കറ്റിലില്ലാത്ത ഐറ്റംസ് ഇല്ല. പിന്നെ അതുപോലെ തന്നെ നട്സിൻ്റെ ഒരു അപൂർവ ശേഖരം ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് വാരി തിന്നണം അവരുണ്ടാവുന്നുണ്ട്. ഇപ്പോൾ അതൊക്കെ ലോക്കാക്കി വെച്ചിട്ടുണ്ട്, മറ്റേത് പറഞ്ഞാൽ ടേസ്റ്റ് നോക്കിയിട്ട് 100 ആൾ ടേസ്റ്റ് നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ പരിപാടി അവസാനിച്ചു, ബിസിനസ് അവിടെ കഴിഞ്ഞു. എന്തെങ്കിലും കുഴപ്പമുള്ള കാര്യമില്ല, വീണ്ടും നമ്മൾ കജൂറിലേക്ക് തന്നെ തിരിച്ചിട്ടുണ്ട്. ഒരു കുപ്പി വെള്ളം മേടിക്കണം, ഞാൻ അത് നോക്കിയിട്ടാണ് നടക്കുന്നത്. വെള്ളം ഭയങ്കര ദാഹം, നിങ്ങളോട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിട്ടാവുന്നുണ്ട്.
ഭയങ്കര ദാഹം ദാഹിക്കുന്നു. എവിടെ ഏത് സെക്ഷനിലെ വെള്ളം എന്നുള്ള കാര്യം ഒരു പിടി കിട്ടുന്നില്ല. വെള്ളം 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 വെള്ളം. വെർ ഇസ് വാട്ടർ? വാട്ടർ വാട്ടർ ഓക്കെ. അപ്പോൾ വെള്ളം അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. വെള്ളം അവിടെ ഓക്കെ, വെള്ളം അവിടെ ഉണ്ട്. അപ്പോൾ ഒരു കുപ്പി വെള്ളം മേടിക്കുക. ഇതുവരെ സംസാരിച്ചതിന് ഭയങ്കര തൊണ്ടയ്ക്കൊരു പിടുത്തായി. അപ്പോൾ വെള്ളം മേടിച്ചു. ഇപ്പോൾ ബില്ലടിക്കുക, പുറത്ത് പോവുക. എന്തായാലും ഇതുവരെ നിങ്ങൾ കാര്യങ്ങളൊക്കെ കണ്ടൂലേ, വെള്ളം മേടിച്ച കാര്യങ്ങൾ. ഇതിന് എത്ര രൂപയെന്ന് അറിയില്ല. ഇവിടെ വില കൂടുതലുണ്ടോ എന്ന് എനിക്കറിയില്ല. സാധാരണ 2 രൂപയ്ക്ക് ആവാറ്. ബില്ലടിക്കാൻ പോട്ടോ. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇത്രമാത്രമേ ഉള്ളൂ. ഇതൊക്കെ യോഗർട്ട്, തൈര് കാര്യങ്ങൾ പെട്ടി തന്നെ കണ്ട പോലെ. പാല്, തൈര്, പ്രത്യേക സല്ലാജ് സിസ്റ്റാണ് അവിടെ. ഇതെല്ലാം രസമുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ പോയി അത് ഓപ്പൺ ആവും. ഇതൊരു ഫ്രിഡ്ജ് മോഡലാണ്. ഫ്രിഡ്ജ് മോഡലല്ല, എന്താ പറയുക, ഫ്രിഡ്ജല്ല, ഒരു ഡോർ സിസ്റ്റം. മറ്റേത് ഓപ്പണായിട്ട് ഈ സൈഡിൽ കൂടെയൊക്കെ പോകുമ്പോൾ നമുക്ക് എയർ അടിക്കാറുണ്ട്. നല്ല നല്ല തണുത്ത ഇതടിക്കാറുണ്ട്. ഇത് ഓപ്പൺ ചെയ്താൽ മാത്രമേ ഉള്ളൂ. പാലുകളൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ നമ്മുടെ. അതൊരു നല്ല സെറ്റപ്പാണ്. എന്തായാലും ഞാൻ ബില്ലടിക്കാൻ പോകണം. അപ്പോൾ ഇനി കാണാം കേട്ടോ വീഡിയോയിൽ. പിന്നാണ് ഓക്കെ.